പാടിന്റെ രക്ഷകനായി സ്ഥാനക്കയറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇ പി സാറ് വളരെ കാലമായി ഉള്ളിക്കൊണ്ട് നടന്ന ആ സ്നേഹം അങ്ങ് പറഞ്ഞു. ഈ സുന്ദരിയെല്ലാം ആരാ പറഞ്ഞു? മുസ്ലിം ലീഗിന് മൊഞ്ചൽപ്പം കൂടിയില്ലേ എന്നായി ഇ പി സാർ. എന്നാ പിന്നെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കണം? യു ഡി എഫിൽ കടന്നിട്ട് ലീഗിന് വല്ലാത്തൊരു വിയർപ്പുമുട്ടലുണ്ടെന്നും അതീന്ന് രക്ഷപ്പെടാൻ എൽ ഡി എഫ് തറവാട്ടിലേക്ക് പോന്നോളിയെന്നുമാണ് ഇ പി സാറിന്റെ ക്ഷണം. ഇതുപോലെ മുസ്ലിം ലീഗിനോട് വേറെ ആർക്കോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. എനിക്കും ഇഷ്ടമാണ്. ആ ഇത് തന്നെ ജനകീയ ആസൂത്രണത്തിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് കുറിപ്പിലായിരുന്നു തോമസ് സാറിന്റെ പുകഴ്ത്തൽ. ഓ കേട്ട, കുഞ്ഞിക്ക് പോലും കുളിരണിഞ്ഞു. പക്ഷേ മൂപ്പര് ഇത് വലിയ ഇഷ്യൂ ആക്കണ്ടപ്പാന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞു. അപ്പോഴാണ് ഇ പി സാറും വരുന്നത്. മുസ്ലിം ലീഗ് ആരുടെയും പഠിക്കല് പ്രവേശനം കാത്തു കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഇതിപ്പോ മുനീർ സാറ് ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മളെ ഷാജിക്ക് എങ്ങനെ ആണേലും ഇപ്പൊ കാണായിരുന്നു. ഈടി കുറച്ച് സൈഡാക്കിയതുകൊണ്ട് മൂപ്പര് ഇഞ്ചിച്ചായും കുടിച്ച് നിക്കണോണ്ട് ഭാഗ്യം. ഇല്ലേല് കളി കാര്യായനെ. അല്ലേ കുഞ്ഞപ്പ? ഞങ്ങള് അതേപറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോ നിലവിലില്ല. കുഞ്ഞപ്പ പറഞ്ഞത് കേട്ടില്ലോ, തൽക്കാലം ആലോചിച്ചിട്ടില്ല. അല്ല, തൽക്കാലം എന്ന് പറയുമ്പോ ഇനിയും പോയേക്കാം എന്നൊരു സൂചനയില്ലേ? അല്ല വീടി സാറേ, ഒന്ന് സൂക്ഷിച്ചോ. നിങ്ങളെ കേസ് പലരെയും പേടിപ്പിച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞ് പലർക്കും ചില ആട്ടമുണ്ട്. അതുകൊണ്ട് ഇതും ആടാതിരിക്കാൻ ഒന്ന് സൂക്ഷിച്ചോളൂ. യു ഡി എഫിനെ കുറിച്ച് ഒരു ടെൻഷനും ഇ പി ജയരാജന് വേണ്ട. യു ഡി എഫ് ഒരു ടീമായി നിൽക്കുകയാണ്. എൽ ഡി എഫിലാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. പക്ഷെ കാലം സാറ് കുറച്ച് കലിപ്പിലാണ്. അങ്ങനെ തറവാട്ട് മുന്നണിയിൽ അംഗസംഖ്യ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. വീതം വെപ്പിന് താല്പര്യം തീരെ ഇല്ല എന്നാണ് മൂപ്പര് പറയണത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ആരും ലീഗിനെ ക്ഷണിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ക്ഷണിക്കേണ്ട അവസ്ഥ എന്തായിരുന്നു? നമുക്ക് കൊതിപ്പിച്ചങ്ങ് കടന്നു കളയാം. എന്നാലും ചെറിയ ഒരു മോഹത്തിന്റെ കനൽ ഇ പി സാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരുന്നോന്ന് മൂപ്പര് ഇൻഡയറക്റ്റ് ആയി ചോദിച്ചത് അവിടെ കൊണ്ടിട്ടുണ്ട്.